രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഒന്നില്ലെങ്കിൽ മൂന്ന് പേരും മൂന്ന് ചാനൽ തുടങ്ങും അല്ലെങ്കിൽ എല്ലാവരും ഒരു വർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടിട്ട് നിങ്ങളെ പോർ അടിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ ഡയറക്റ്റ് കാര്യങ്ങൾ പറയാം ഞാൻ ഈ ചാനല് എന്തുകൊണ്ട് ഉണ്ടാക്കി ഇത് ഇവിടെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിനുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുവാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ ചാനൽ തുടങ്ങിയത് എല്ലാവരെയും പോലെ ഞാനും സ്ട്രീമേഴ്സ് കാണാൻ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട് ഗെയിമിങ്ങിൻ്റെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് യു ഡി ഫൈ അത് അറിയാലൊരു ആൾക്കാർ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് യൂട്യൂബിൽ പിന്നെ ഞാൻ സെക്കൻഡറി ആയിട്ട് കാണാറുള്ള സ്ട്രീമേഴ്സിൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ ശ്രൗഡ് ഉണ്ട് ഡോട്ടർ ഡിസ് ഉണ്ട് നിങ്ങളുടെയൊക്കെ പോലെ തന്നെ ഞാനും അവരൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഈ ചാനൽ ഉണ്ടാക്കുമ്പോൾ കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലല്ല നമ്മൾ ഗെയിം കളിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അവർ കാണുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാദ്യം ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഒരു ഒരാഴ്ച ഉണ്ടായിരുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റ് ഒരാഴ്ചയാണ് അതിൻ്റെ ഒരു ആലോചനയും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളത് വിട്ടു ഞാൻ ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ ചാനൽ ഉണ്ടാക്കിയത് ആ സമയത്ത് ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അന്ന് നമ്മളത് വലിയ കാര്യമൊക്കെ എടുത്തില്ല അപ്പോൾ ഈ ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ എഡ്വിനും എഡ്വിനൊക്കെ പരിചയപ്പെട്ടത് അപ്പോൾ ഞാൻ ഞാൻ എഡ്വിനെ പരിചയപ്പെട്ടത് എപ്പെക്സ് ഗെയിം കളിക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ആ ടൈമിൽ പിന്നെ ഞങ്ങൾ ഭയങ്കര കൂടുതലെടുത്തു ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ പിന്നെ ഗെയിം കളിക്കാറുള്ളൂ അങ്ങനെയാണ് ഞാൻ എഡ്വിനെ ഇതുവരെ കണ്ടിട്ടില്ല ഒരുമിച്ച് അത് വേറെ അപ്പോൾ ഞങ്ങൾ ഭയങ്കര കണക്ടായി നിങ്ങൾക്ക് സ്ട്രീം കാണുന്നവരാണെങ്കിൽ അറിയാം ഞങ്ങൾ സംസാരിക്കുന്ന രീതി കണ്ടാലും അറിയാം ഞങ്ങൾ ഇത് ഞങ്ങൾ അത്ര ക്ലോസ് ആണ് ഞങ്ങൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഓൺലൈൻ വഴി ഞങ്ങൾ ഇതാക്കിയിട്ടുള്ള ആൾക്കാരാണ് പിന്നെയാണ് ഈ ശ്രീനാഥ് ബാസി എന്നുള്ളൊരു വീഡിയോ നമ്മുടെ കയ്യിൽക്ക് വരുന്നത് അപ്പോൾ ഒന്നെ പറയാ എല്ലാവർക്കും കിട്ടേണ്ട ഒരു ഭാഗ്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ പക്ഷേ ഞങ്ങൾക്കത് കിട്ടി ഇത്രയും കൂടി ഡിസേർവിങ് ആയിട്ടുള്ള ചാനൽസിന് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അത് ഇത്രയും കൂടി നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയനേ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കഥ ആ വീഡിയോ ഞങ്ങൾക്ക് കിട്ടി ആ മീൻസ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഞങ്ങൾക്ക് റാൻഡം ആയിട്ടൊരു ചേട്ടന് കിട്ടി ആൾക്ക് സെ പറയാം ബൈ എന്തിരി ബൈ ചാൻസ് ആൾക്ക് ശ്രീനാഥ് ബാസിയുടെ ആണ് ഉണ്ടായിരുന്നത് ഭയങ്കര ഇതായിട്ട് അപ്പോൾ അപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ അത് റെക്കോർഡ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ആ ടൈമിൽ തന്നെ നമുക്ക് ഒരു ഉറപ്പില്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് എന്തിട്ട് പറയാം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് ഇതുതന്നെ ശ്രീനാഥ് ബാസിൻ്റെ ബട്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ അത്ര നാൾ ഗെയിം കളിച്ചിട്ട് എനിക്കുണ്ടായ ഏറ്റവും എന്തിട്ട് പറയാ അതെന്താ പറയാ മെമ്മറബിൾ മൊമെൻ്റ് എന്ന് പറയാം ഞാൻ കുറെ എൻജോയ് ചെയ്തു ആ വീഡിയോൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ 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 ഇത്ര നാൾ ഗെയിം കളിച്ചാലും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ആ ഗെയിമിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് അപ്പം തന്നെ എന്നെ എന്നെ എന്നെക്കൊണ്ടാകുന്നു ഞാൻ അധികം എഡിറ്റിങ് അങ്ങനെ ഇരിക്കാത്ത ആളാണ് പക്ഷെ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്ത് എഡിറ്റ് ചെയ്തു അതിൻ്റെ എഡ്മിന് ഞാൻ അയച്ചു കൊടുത്ത് എഡ്മിൻ പറഞ്ഞു കൊ കൊള്ളാം ഇതിടാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തെ പോലെ തന്നെ അവർ നൂറ് ഇരുന്നൂറൊക്കെ വിഭവമായി ഇപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത് ഇവിടെ വെച്ച് തീരും നമ്മളിങ്ങനെ കൂടുതലൊന്നും മേടിക്കേണ്ട കാര്യങ്ങൾ അവിടെ നിന്നില്ല കാര്യങ്ങൾ തിരികും കൂടിയും എന്തൊക്കെ പറയാം സ്പീഡിലായിരുന്നു മുന്നേറ്റം ഞാൻ എൻ്റെ ക്ലാസ് ഗ്രൂപ്പിലിട്ടു അവിടെ നിന്ന് പിന്നെ അത് പല പല സ്ഥലത്തേക്ക് പോയി പിന്നെ ആൾക്കാരും ഇങ്ങോട്ട് ശ്രീനാവാസിൻ്റെ നമ്പർ ചോദിച്ചു വന്നു അപ്പം നമുക്കും സംശയമായി ഇനി ഇത് ശ്രീനാഭാസി ആണോ നമുക്ക് അറിയില്ലല്ലോ ഞാനും നിങ്ങളെ പോലെ തന്നെ ഒന്നിട്ട് ഡാർക്ക്നെസ്സിലായിരുന്നു എനിക്ക് ഒന്നും കാണാൻ എന്തു ക്ലി ക്ലിയർ ആയിട്ടൊരു ഇതുണ്ടായിരുന്നില്ല വിശ്വല് അങ്ങനെ ഈ വീഡിയോ ഒരു ലക്ഷം കടന്നു രണ്ട് ലക്ഷം കടന്നു നമുക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ പിന്നെ ഓൺലൈൻ രണ്ട് മൂന്ന് മീഡിയ എന്താ പറയുക ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ വന്നപ്പോൾ നമുക്കും പേടിയായി ഇത് അല്ലെങ്കിൽ ആൾക്കാർ എന്തും നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ ആ ആകൊരു ചാനലിൻ്റെ ഫുൾ ആക്ടിവിറ്റി നമ്മൾ പോസ്റ്റിൽ നിർത്തിയാൽ കേട്ടോ നമുക്കൊന്നും ചെയ്യാറില്ല അപ്പോഴാണ് നമ്മൾ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നീ എന്തായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ തുടങ്ങും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ചാനലിൻ്റെ പേര് വെച്ച് തുടങ്ങും അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി ആൻ്റെ ലൂസിഫർസിൻ്റെ പേരൊക്കെ കിട്ടും അപ്പോഴാണ് പിന്നെ കൂടുതൽ ആൾക്കാർ എന്നെ എന്താ പറയുക ഇൻട്രാക്ട് ചെയ്തത് കുറെ ആൾക്കാരായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സംവിധാനമായിട്ടാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ആൾ പറഞ്ഞു ഇങ്ങനെയാണ് ഞാനാണ് ഇനി ഇങ്ങനെ വീഡിയോ ഇത്ര ഹിറ്റാവുന്ന വിചാരിച്ചില്ല അപ്പോൾ ഞങ്ങൾക്ക് ആളുടെ കാര്യം മനസ്സിലായി ആളുടെ തെറ്റല്ല ഞങ്ങളാണ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇട്ടത് അപ്പോൾ പിന്നെ അതായി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും യൂട്യൂബ് ചാനൽ ഡെലിറ്റ് ചെയ്ത് കളയാം എന്നിട്ട് നാട് വിട്ടു പോവാം അല്ലെങ്കിൽ പിന്നെ ഈ കാര്യം ആരോടും പറയാണ്ട് ഇത് ഇവിടെ നിർത്തി പോവാ അപ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങളൊരു ഡിസ്കഷൻ വെച്ചു ഞങ്ങൾ എല്ലാം മൂന്ന് പേരും കൂടിയിട്ട് ഗ്രൂപ്പ് കോൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടന് ഈ കാര്യം ഒന്നും കൂടി വീഡിയോയിലായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു പറയാം പ്ലസ് ആ ചേട്ടന് ശ്രീനാഭാസിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ആ നമ്പർ ഉപയോഗിച്ചിട്ട് ആൾ അത് കോൾ ചെയ്ത് ആളുടെ അടുത്ത് കാര്യം പറയും പിന്നെ ആളുടെ അടുത്ത് നിന്ന് എന്തൊരു പറയാം സ്റ്റോറിയൊക്കെ പറഞ്ഞ് അതൊക്കെ അതൊക്കെ സോൾവാക്കി അത് കഴിഞ്ഞിട്ടായിരുന്നു ശരിക്കും എൻ്റെ പറയാം എനിക്ക് എൻ്റെ ലൈഫിലൊരു ഇതിൽ പറയാം നീ ഒരു എയിമുണ്ട് നീ എങ്കിടം പോകണ്ടേ എന്നുള്ളൊരു നീ യൂട്യൂബായിരിക്കും എൻ്റെ കരിയർ എന്ന് വിചാരിച്ചത് ഒരു മൊമെൻ്റ് ആണ് അതായത് അറിയാലോ യൂട്യൂബിൽ നിന്നൊക്കെ കാശ് കിട്ടിയിട്ട് ആൾക്കാർ കാട്ടിപ്പൊട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഇതൊക്കെ ഇരിക്കും കിട്ടുന്നു എഡിനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഒരു അപ്പോൾ വന്നതാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം അതായത് ശ്രീനാഭാസുര അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി അല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ മൂന്ന് പേർക്കും സംവിധാനം ആ ടൈമിൽ ഗെയിമിങ്ങിലേക്ക് വന്നാൽ കൊള്ളാം എന്ന ആൾക്കുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരൊരു ഒരൊറ്റ തീരുമാനം ഇതായിരുന്നു ഞങ്ങളുടെ ചാനലിൻ്റെ എന്താ പറയുക എൻറ്റയർ കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മൂന്ന് പേരും മൂന്ന് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ എല്ലാവർക്കും കൂട്ടിയിട്ട് ഒരു ചാനൽ വർക്ക് ചെയ്യാം അപ്പോൾ ഞാനായിരുന്നു ഇത്രയും കൂടിയും ഇതിലേ പറയാ മുന്നിക്കുന്നു പറഞ്ഞത് നമുക്ക് മൂന്ന് പേർക്കും ഒരു ചാനൽ മതി ഇതുണ്ടല്ലോ നമുക്ക് മൂന്ന് പേർക്കും ഹാൻഡിൽ ചെയ്യാം കിട്ടുന്നത് എന്തായാലും ഫിറ്റ് ചെയ്തെടുക്കാം പിന്നെ ആ ടൈമിൽ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക പറയുക ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വന്നിരുന്നത് ആൾക്ക് അത്രയും എന്താ പറയുക ഗെയിമിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം ആൾ അങ്ങനെയാണ് വന്നത് പിന്നെ ആൾ വന്നു പിന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കുറച്ച് ആൾക്കി ലൈവ് ഇടുമ്പോൾ നമുക്ക് ഇരുന്നൂറൊക്കെ വ്യൂ ഉണ്ട് പക്ഷേ ഒരു സംഭവം മാത്രം ഞങ്ങൾ എപ്പോഴും എന്താ പറയുക പറയാ യോ എന്താ പറയുക പറയാ യോജിച്ചിരുന്നില്ല ഒരു ചെറിയ വാക്തർക്കം തർക്കം ആ പല പല ആൾക്കാരാണ് ഒരുമിച്ച് ഒരു ചാനൽ വന്നത് അതും കാണാത്ത ആൾക്കാർ അപ്പോൾ എന്തായാലും എൻ്റെ ഇടയിൽ കുറേ എന്താ പറയുക പറയാ യോജിപ്പുകൾ ഉണ്ടാവില്ല അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് വീഡിയോ വേണോ ചാനലിൽ ഏറ്റവും കൂടുതൽ സ്ട്രീംസ് വേണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ സ്ട്രീം ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കൗണ്ട് കുറഞ്ഞു പറഞ്ഞാൽ വരണേ അതായത് ആദ്യം ഞങ്ങൾക്ക് ഇട്ടപ്പോൾ ഇരുന്നൂറ് സംതിങ് വ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ശ്രീനാഭാസിയുടെ ആ വോയിസ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ വരണം എല്ലാവരും വന്നതായിരിക്കാം പക്ഷേ ഇരുന്നൂറ് ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ അത് ഡ്രോപ്പ് ആയി വൺ ഫിഫ്റ്റി ആയി പിന്നെ ഡ്രോപ്പ് ആയി അങ്ങനെ അങ്ങനെ ഡേ ബൈ ഡേ ഡ്രോപ്പ് ചെയ്യാൻ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ എഡ്ബിന് പറഞ്ഞ വീഡിയോ നമുക്ക് ആക്കിയാൽ പോലെ ചേട്ടാ അത് നമുക്ക് ഇത് വേണ്ടല്ലോ അപ്പോൾ ആ ടൈമിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് സ്ട്രീമ് മതി സ്ട്രീമേഴ്സ് ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ മേക്ക് സെൻസ് എന്താ വെച്ചാൽ നമ്മുടെ കേരളം കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രീമിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് എന്നിട്ട് അതിൽ നിന്നാണ് സബ്സും ഇതും കയറുന്നത് അപ്പോൾ ആൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ ആൾ ആളുടെ ആണ് പിന്നെ എടുക്കാറ് പിന്നെ പിന്നെ അങ്ങോട്ട് പിന്നെ ഡിസിഷൻസൊക്കെ ഇത്തിരി എന്താ പറയുക പറയുക ചാനലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസൊക്കെ ആളെടുത്തത് അപ്പോൾ നമ്മൾ സ്ട്രീംസ് ആയി കൂടുതലായത് അങ്ങനെ കുറഞ്ഞ് 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 വരുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്താ പറയുക പറയാം ഭയങ്കരമായിട്ട് ലോ ആയി നമ്മുടെ അക്കൗണ്ട് ഭയങ്കരമായിട്ട് ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്ന്ന് നമ്മൾ എത്ര കയറിയാലും നമുക്ക് ഒരു വിഷമമില്ല സന്തോഷം മാത്രമല്ല പക്ഷേ ഏറ്റവും ഓളിന്ന് താഴ്ത്തിക്ക് വരുമ്പോൾ നമുക്ക് ഓരോ ഇഞ്ച് താഴ്ത്തിക്ക് വരുമ്പോഴും നമുക്കൊരു വിഷമം ഉണ്ടാവും അത് സ്വാഭാവികമായി എനിക്കുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ശരിയാവില്ല നമുക്ക് എന്തായാലും ഒരു വീഡിയോകൾ ഇറക്കണം പിന്നെ എനിക്ക് വേറെ എന്താണ് പറയുക കോൾ ഓഫ് ഡ്യൂട്ടി സംബന്ധിച്ച് ചേട്ടൻ അങ്ങനെ പ്രിഫർ ചെയ്ത ഗെയിം അല്ലായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ കോൾ ഓഫ് ഞാൻ എഴുപേനും കോൾ ഓഫ് ഡ്യൂട്ടി മാത്രം കളിക്കാൻ ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് അങ്ങനെ വേറെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരായിട്ട് കോലാബ് ചെയ്യാം അങ്ങനെ നമുക്കാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണ് ഞങ്ങളൊന്ന് ആകെ ഒന്ന് ആ ഫസ്റ്റത്തെ തല്ലുണ്ടായത് അപ്പോൾ ഭയങ്കര വാഗ്ദർക്കൊക്കെ എന്നിട്ട് ആ ചേട്ടനെപ്പോഴും ഒരു കൂൾ മൂഡാണ് യൂസ് ചെയ്തത് പക്ഷേ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറയാം ഭയങ്കര ഓപ്പൺ വാറല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ഒരു ഡിസിഷൻ അവിടെ എന്തിട്ടാന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം എൻ്റെ അത് എന്തുണ്ട് ഞാൻ ഒരു ദിവസം എൻ്റെ അപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ മൂന്ന് പേര് മതി ചാനലിൽ വേറെ ആരും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട നമ്മളെന്ത് എൻ്റർടൈനേഴ്സ് ആയിട്ട് മൂന്ന് പേര് മതി അപ്പോൾ നല്ല ഐഡിയ ആയിരുന്നു ആ ടൈമിൽ പക്ഷേ ചാനൽ പോകുന്ന സ്പീഡ് താഴ്ത്തേക്ക് പോകുന്ന സ്പീഡിൽ എനിക്ക് ഭയങ്കര കൺസേൺ ആയി അതായത് ഇത്രയും ഒരു ഭാഗം കിട്ടിയിട്ട് പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അറിയാലോ കോൾ മിസ്റ്റുപ്പ് ഇഡ് ബട്ട് ഐ ഹാഡ് ഇറ്റ് അപ്പോൾ ഞാനത് ആലോചിച്ചിട്ട് ഞാൻ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ലൈവ് പോയി അത് ആയപ്പോൾ സംസാരിചേട അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഞങ്ങൾ പറഞ്ഞത് ശരിയാക്കി കേട്ടോ പിന്നെ അത് ആ കാര്യങ്ങളൊക്കെ വന്ന് ശരിയാക്കി എന്നിട്ടാണ് ഞങ്ങളുടെ എൻ്റെ സെം എക്സാം വരുന്നത് ആ ടൈമിൽ എനിക്ക് മിഡ്ബിനും ഏകദേശം സെയിം ടൈമിൽ വന്നത് സെം എക്സാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക് എടുത്തു പിന്നെ സംജി ചേട്ടനാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഞാനിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പോൾ സംസാരി ചേടാൻ പി എടുത്തു ആ ടൈമിൽ അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ആൾ ആളുടെ ചാനലാണ് പിന്നെ സ്ട്രീം ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആളുടെ ചാനലാണ് ആൾ സ്ട്രീം ചെയ്യണതെന്ന് അപ്പോൾ കുറച്ച് ആൾ നമ്മൾ അറിയാണ്ട് തന്നെ എന്താ പറയുക നമ്മൾ സ്ട്രീം ചെയ്ത് തുടങ്ങി അപ്പോൾ ആൾ അവിടെ സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു ആൾ ടെസ്റ്റിങ് അങ്ങനെയായിരിക്കും നമ്മൾ ആ പി സി വാങ്ങിച്ചുകൊണ്ടിട്ട് നമ്മൾ അടുത്ത പ്ലാനുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുതാണ് അതുകൊണ്ട് നമുക്ക് അറിയില്ല ഇനി ആൾ ഇന്നിട്ട് ഇങ്ങനെ തിരിച്ച് വരുമോ ഇനി ഇവിടുന്ന് പോകുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗസ്സില്ല നമ്മൾ വിചാരിച്ചത് ഇവിടെ തന്നെയുണ്ട് പി സി വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ സ്ട്രീം ആ പി സി എന്ന് പറഞ്ഞാൽ അടുത്ത് കളിക്കുന്ന ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ സംസാരിച്ചിരുന്ന അവിടേക്ക് പോയി നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൾ അവിടെ സ്ട്രീം ചെയ്യാനുള്ള കാര്യം പിന്നെ നമ്മൾ ലൈവ് പോകുമ്പോൾ വേറെ ആൾക്കാർ വന്നിട്ടാണ് അടുത്ത് പറഞ്ഞത് ആ സംജയാന അവിടേക്ക് പോയിട്ടുണ്ടല്ലോ നിങ്ങൾ തല്ലായോ സംജയാണ് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു അപ്പോൾ നമുക്ക് ശരിക്കും വിഷമായി അപ്പോൾ എഡ്വിനും ഭയങ്കരമായിട്ട് വിഷമമായി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് അത് പറയാണ്ട് ചെയ്തപ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക പറയുക പോലെ തോന്നി അപ്പോഴാണ് ശരിക്കും യൂട്യൂബിനോടുള്ള കംപ്ലീറ്റ് ഇൻട്രസ്റ്റ് പോയത് എഡ്വിനും ഇൻട്രസ്റ്റ് പോയി എനിക്കും ഇൻട്രസ്റ്റ് പോയി ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് നോക്കാൻ പറ്റാത്തൊരു എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക പണ്ടത്തെ ഒരു വൈബിലേക്ക് പോകണ്ടായിരുന്നില്ല കാര്യങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി സാധനം പിന്നെ ഞാൻ പിന്നെ കുറേ നാൾ ഞാൻ ഗ്യാപ്പ് എടുത്തു പിന്നെ എനിക്ക് തോന്നി എനിക്ക് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഗെയിം കളിക്കൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ടൈമിൽ എന്താ പറയുക ഗെയിം കളിക്കുമ്പോൾ ഞാൻ സ്ട്രീം ചെയ്യും അപ്പോൾ ആരെങ്കിലും ആരുടെങ്കിലൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ സ്ട്രീം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെയായിരുന്നു ഇതുവരെ നമ്മൾ നീക്കിയിരുന്നത് സംജയായിട്ട് പിന്നെ നമ്മൾ അത് കോളൊക്കെ ചെയ്ത് കഴിഞ്ഞു അതായത് ആ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുറെ സംജയേണ്ട ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ആൾ മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ഡിപ്രസ്ഡ് ആയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ആൾ തിരിച്ച് പറഞ്ഞു ഇന്ന് ആൾക്ക് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു ആളങ്ങോട് പറഞ്ഞതിന് അതെനിക്ക് മനസ്സിലായി എന്താണെന്നൊക്കെ എന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളൊരു ഇത് അണ്ടർ സ്റ്റാൻഡ് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക പറയുക ചാനലിനോടുള്ള താല്പര്യം കുറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ചാനൽ എവിടെ തുടങ്ങിയത് അവിടെ തന്നെയാണ് ഓക്കെ ഇപ്പോൾ എല്ലാം കളയാം നമ്മൾ ഇതുവരെ നടന്നു നോക്കിയ മാച്ചുകളയാണ് ഇനി എന്തിട്ട് നല്ലൊരു ചോദ്യമാണ് ഉണ്ടാവും ഇനി ഞാൻ വീഡിയോ കൊണ്ടുപോകാൻ വീഡിയോസ് ആയിരിക്കും കൂടുതൽ ചാനലിൽ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും എനിക്കും പോറടിക്കാത്ത രീതിയിലായിരിക്കും വീഡിയോസ് ഉണ്ടാക്കുക അതിൽ ഞാൻ മാക്സിമം എന്നാലാകുന്ന എല്ലാ കഴിവുകളും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഹെഡ് കൂടി ആകുമ്പോൾ എന്തായാലും അത് എക്സ്പെക്ടേഷനേക്കാളും കൂടുതൽ പോവും എൻ വൺ ലാസ്റ്റ് തിങ് യു ഗൈസ് ആർ നോട്ട് സബ്സ്ക്രൈബേഴ്സ് You are my family.